നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ ആശ്രയിച്ച് വേണം മനുഷ്യനും ജീവിക്കാൻ. അതിനാൽ നിലനിൽപ്പിന് ആവശ്യമായത് പ്രകൃതിയിൽ നിന്നും എടുക്കാം. എന്നാൽ അത് പ്രകൃതിയുടെ താളം തെറ്റാൻ ഇടയാകരുത്. പണ്ടുള്ളവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നത്. ഭൂമിയെ പശുവായി സങ്കല്പിച്ച് അതിനെ കറന്ന് വിഭവങ്ങൾ എടുക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇതുപോലെ പ്രകൃതി ദേവിയെയും മാതാവിനെ പോലെ കാണുകയാണ് വേണ്ടത്. മനസ്ഥിതി നന്നായാൽ പരിസ്ഥിതിയും നന്നാകും. മനുഷ്യൻ്റെ സ്വാർത്ഥത നിറഞ്ഞ മനസ്ഥിതി മാറാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ തീരില്ല. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവൽ സദാ തേന ദേഹത്തിന്നു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനു മായയാ ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. അടുത്തതായി രാമായണ ദർശനം. അത്യന്തം വേദാന്ത തത്വങ്ങളാണ് നിശാകര താപസൻ സമ്പാദിയോട് ഉപദേശിക്കുന്നത്. ഉണ്ടെന്ന് അനുഭവപ്പെടുന്നതും പ്രമാണ നിരൂപണത്തിൽ ഇല്ലെന്ന് ബോധ്യപ്പെടുന്നതുമാണ് മിഥ്യ. ജഡമായിരിക്കുന്ന അഹങ്കാരത്തെ ചൈതന്യഭാവവും ചൈതന്യഭാവമായിരിക്കുന്ന ചിതാഭാസനിൽ അഹങ്കാരഭാവവും വന്നു ചേരുന്നതാണ് ജീവഭാവം. തുടർന്നുള്ള ഭാഗങ്ങൾ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्परां। ദേഹം നിമിത്തമാണ് ഈ സംസാര ദുഃഖം. ദേഹമോ കർമ്മസംഭവം, കർമ്മമോ മിഥ്യാഹങ്കാരത്തിൻ്റെ ഫലം. ഇതാണ് ഉപദേശിക്കുന്നത്. ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോ രയപ്പിണ്ടവ സദാ. തൊട്ട് മുൻപ് അഹങ്കാരം മിഥ്യയായ അവിദ്യാസമുദ്ഭവമാണെന്ന് ഉപദേശിച്ചു. മിഥ്യയായ എന്ന് പറയുമ്പോൾ കാര്യത്തെ ചെയ്യുന്നതും അങ്ങനെ ചെയ്യപ്പെടുന്ന കാര്യത്താൽ ഉണ്ടെന്ന് ബോധിക്കപ്പെടുന്നതും, എന്നാൽ പ്രമാണവിചാരം നിരൂപണം ചെയ്യുമ്പോൾ സദ്ഭിന്നമായിട്ടില്ലെന്ന് മനസ്സിലാക്കപ്പെടുന്നതും എന്തോ, അതിനാണ് മിഥ്യ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. പലപ്പോഴും മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്ന് പലരും അർത്ഥം മനസ്സിലാക്കാറുണ്ട്. വേദാന്തശാസ്ത്രത്തിൽ മിഥ്യാശബ്ദത്തിന് ഇല്ലാത്തതെന്നല്ല അർത്ഥം, ഒട്ടുള്ളതൊന്നുമല്ല, മറിച്ച് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നതും പ്രമാണ നിരൂപണത്തിൽ ഇല്ലെന്ന് ബോധിക്കുന്നതും. അങ്ങനെയുള്ള മിഥ്യയായിരിക്കുന്ന അവിദ്യയുടെ ഫലമായിട്ട് അഹങ്കാരം. ആ അഹങ്കാരത്തെ സംബന്ധിച്ച് പറയുകയാണ്, ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ. ചിച്ഛായയോട്, ചിച്ഛായ എന്ന് പറയുമ്പോൾ ചിത്തിൻ്റെ കേവലമായ ജ്ഞാനസ്വരൂപത്തിൻ്റെ ഛായ, പ്രതിബിംബം, അന്തഃകരണത്തിലുണ്ടാവുന്ന പ്രതിബിംബം. വേദാന്തശാസ്ത്രത്തിൽ ഈ ചിച്ഛായയെയാണ് ചിദാഭാസൻ എന്നും മറ്റും പറയുന്നത്. ചിത്തിൻ്റെ ജ്ഞാനസ്വരൂപത്തിൻ്റെ ചിത്തത്തിലുള്ള ആഭാസം, പ്രതിബിംബം. ഈ ചിച്ഛായയോട് അഹങ്കാരം ചേരുകയാണ്. ഏതുപോലെ? തപ്തായ പിണ്ഡം പോലെ, തപ്തമായുള്ളോരയപ്പിണ്ടം പോലെ. അയപ്പിണ്ടം ഇരുമ്പ് ഗോളം, അയസ്സിൻ്റെ പിണ്ഡം ഗോളം, അത് നല്ലപോലെ ചൂടാക്കുന്നു. ഒരു ഇരുമ്പിൻ്റെ ഗോളം നല്ലതുപോലെ ചൂടാക്കുന്ന സമയത്ത് അത് ചുട്ട് പഴുത്ത് കനലായിത്തീരുന്നു. ഇപ്പോൾ കാഴ്ചയ്ക്ക് ഗോളാകാരത്തിലുള്ള കനലാണ്. അഗ്നിക്ക് എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ അതെല്ലാം അതിനുണ്ട്. അഗ്നി തന്നെയാണ്. എന്നാൽ അഗ്നിയാണോ? അല്ല, അത് ഇരുമ്പാണ്. അപ്പോൾ വസ്തു ഇരുമ്പായിരിക്കെ തന്നെ അഗ്നിഭാവം അതിന് വന്നു ചേരുന്നു. ഇതുപോലെ ചിച്ഛായയും അഹങ്കാരവും തമ്മിലുള്ള ചേർച്ചയിൽ താതാത്മ്യം സംഭവിക്കുകയും, എപ്രകാരമാണോ ആകാരമില്ലാത്ത രൂപമുണ്ട് അഗ്നിക്ക്, പക്ഷേ ആകാരമില്ല, ആകാരമില്ലാത്ത അഗ്നി ഗോളാകാരമായി തീർന്നു. ആ ഗോളാകാരത വാസ്തവത്തിൽ ഇരുമ്പിൻ്റെതാണ്, എങ്കിലും അഗ്നിഗോളം എന്ന് പറയപ്പെടുന്നു. ഇതേപോലെ അഹങ്കാരത്തിൻ്റെയും ചിച്ഛായയുടെയും താതാത്മ്യത്തിൽ ജഡമായിരിക്കുന്ന അഹങ്കാരത്തിൽ ചൈതന്യഭാവവും, ചൈതന്യമായിരിക്കുന്ന ചിദാഭാസനിൽ അഹങ്കാരഭാവവും അങ്ങനെ വന്നു ചേരുകയാണ്. ഇതാണ് സകല സംസാരകൽപ്പനകളുടെയും മൂലമായിരിക്കുന്ന ജീവഭാവം. ശ്രദ്ധിക്കുക, അങ്ങനെ വരുമ്പോഴോ തേനദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ഇങ്ങനെ ജീവാത്മഭാവം ഉടലെടുക്കുന്നതോടുകൂടെ ഈ താതാത്മ്യയോഗം കൊണ്ട് എപ്രകാരമാണോ ഗോളാകാരമായ അയസ്, അയഹ ഇരുമ്പ്, ഇംഗ്ലീഷ് ഭാഷയിൽ അയൺ എന്ന് പറയുന്നു, അത് സംസ്കൃതത്തിലുള്ള അയഹ ആണ്, അയഹ തന്നെയാണ് അയണാവുന്നത്. അത് അഗ്നിധർമ്മമുള്ളതായി മാറുകയാണ്. ഇതേപോലെ തീർത്തും ഉപാധിയാകുന്ന അഹങ്കാരം
അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സകല ഉപാധികളും തന്നെ ചേതനാവാനായിട്ട് പ്രകാശിക്കുന്നു ഈ താതാത്മ്യം ഹേതുവായിട്ട്. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായയാ ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ശമയുന്നു. അങ്ങനെ അന്യോന്യ താതാത്മ്യം കൊണ്ട് ഞാൻ ദേഹമാണ് എന്ന ഭാവം ചൈതന്യമായിരിക്കുന്ന ചിതാഭാസനിൽ വന്നു. ദേഹത്തിനാകട്ടെ ചൈതന്യധർമ്മം വന്നു. ഇങ്ങനെ അന്യോന്യധ്യാസം ഹേതുവായിട്ട് ഞാൻ ദേഹമാണെന്ന ഭാവനയോടുകൂടി ജീവാത്മാവ് പ്രവർത്തിക്കുകയാണ്. അപ്പോഴോ ഞാൻ ഇന്നിന്ന കർമ്മങ്ങളെ ചെയ്യുന്നു എന്നായി. ദേഹം, ദേഹത്തിൻ്റെ ഘടകങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അവിടെ നിന്നിങ്ങോട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ ഉപാധികൾ, അപ്പോൾ ഈ വക ഉപാധികളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം വരികയായി. അങ്ങനെ കർത്താവഹം, ഞാൻ കർത്താവാകുന്നു എന്ന് ഭാവനയായി. അങ്ങനെ ഭാവന ചെയ്യുമ്പോഴോ അതിൻ്റെ ഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു. അപ്പം ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തോടുകൂടി ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് പുണ്യം, പാപം, ഉഭയാത്മകം എന്ന് നമുക്ക് മൂന്നായി തിരിക്കാം. അവയ്ക്കുള്ളിൽ തന്നെ അനേകായിരം അവാന്തര വിഭാഗങ്ങളുണ്ടാവും ഏറ്റക്കുറച്ചിലനുസരിച്ച്. എങ്കിലും ഈ വിധത്തിലുള്ള പുണ്യപാപാത്മക കർമ്മങ്ങളാൽ ഈ ജീവൻ ബദ്ധനായിത്തീരുന്നു. അങ്ങനെ ബദ്ധനാകുമ്പോഴോ അത് ജനന മരണ ചക്രങ്ങളുടെ തുടർച്ചയ്ക്ക് കാരണമാകുന്നു. എങ്ങനെ? നമുക്കത് തുടർന്ന് ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. പുരാണ ലക്ഷണങ്ങളിൽ ഇന്ന് ഈശാനു കഥയെക്കുറിച്ചാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഭഗവാന്റെ അവതാര കഥകളും ഭക്തരുടെ അനുഭവ കഥകളുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭക്തി എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപായമാണ്, അല്ലാതെ സമ്പത്തിനായുള്ള പ്രാർത്ഥനയല്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതെ വാസുദേവായ. എല്ലാ ശ്രീകൃഷ്ണഭക്തർക്കും എൻ്റെ വിനീതമായിരിക്കുന്ന പ്രണാമം. നമ്മൾ പുരാണ ലക്ഷണത്തിൽ മന്വന്തരം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ ഈശാനു കഥ ആണ് അടുത്ത ലക്ഷണം. സർഗം, വിസർഗം, സ്ഥാനം, ഭോഷണം, ഊദേഹ, മന്വന്തരം, അടുത്തത് ഈശാനു കഥ. ഇത് നവമസ്കന്ധത്തിൽ പറയുന്നതാണ് ഈശാനു കഥ. അവതാര അനുചരിതം അരേശ്ചാസ്യ അനുവർത്തിനാം പുംസാം ഈശകഥാ പ്രോക്താഹ. ശ്രീഹരിയുടെ അവതാരചരിതങ്ങളും ഭക്തന്മാരുടെ നാനാകഥകളും അടങ്ങിയിരിക്കുന്നതാണ് ഈശാനു കഥ. ഇതാണ് നവമസ്കന്ധത്തിൽ പറയുന്നത്. ചന്ദ്രവംശം എന്ന് പറയുന്നത് ചന്ദ്രപുത്രനായിരിക്കുന്ന ബുധന് വൈവസ്വത മനുവിൻ്റെ പുത്രിയായ ഇളയിൽ ജനിച്ച പുത്രനാണ് പുരുരുവസ്. അദ്ദേഹത്തിൻ്റെ വംശമാണ് ചന്ദ്രവംശം. അതുപോലെ തന്നെ വൈവസ്വമനുവിൻ്റെ പുത്രനായ ഇക്ഷാകുവിൽ കൂടിയുള്ള വംശത്തെയാണ് സൂര്യവംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വംശാനുചരിതം, ഈശാനു കഥ, അവതാരാനുചരിതവും അരിയുടെ ഭക്തന്മാരുടെ നാനാകഥകളും, ഭക്തന്മാരുടെ നാനാകഥകളെന്ന് പറഞ്ഞാൽ മനുപുത്രനാണ് നഭകൻ, നഭകൻ്റെ പുത്രനാണ് നാഭകൻ, തത്പുത്രനാണ് അംബരീഷൻ. അംബരീഷൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അംബരീഷനെ ശപിക്കാനൊരുങ്ങിയ ദുർവാസാവിനെ അംബരീഷൻ സുദർശന ചക്രത്തിലൂടെ തന്നെ ദുർവാസാവിനെ പായിക്കുന്ന രംഗവും മറ്റുമൊക്കെ മഹത്തായ വിഷ്ണുഭക്തനായിരിക്കുന്ന അംബരീഷന് ഭഗവാൻ്റെ ആയുധം ലഭ്യമായ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭഗവാനിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഭക്തന് ലഭ്യമാകുമെന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതാണ്
ഈശാനുകഥ നവമസ്കന്ധം. ഈ നവമസ്കന്ധത്തിൽ പുരാണ ലക്ഷണമായിരിക്കുന്ന ഈശാനുകഥയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഓരോരോ വംശത്തെക്കുറിച്ച് പറഞ്ഞു, ശ്രീഹരിയുടെ അവതാര ചരിതത്തെക്കുറിച്ച് പറഞ്ഞു, ഭക്തന്മാരുടെ നാനാ കഥകളെക്കുറിച്ച് പറഞ്ഞു, അതിലെ അംബരീഷൻ്റെ കഥയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു, ഉത്തമന്മാരായിരിക്കുന്ന ഭക്തന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അംബരീഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഉത്തമനാണ് അംബരീഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭഗവാനിൽ സമർപ്പിത മനോഭാവത്തോടുകൂടി ഏകാദശി വ്രതം നോറ്റ് ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടി ജീവിച്ച മഹത് വ്യക്തിത്വമാണ് അംബരീഷൻ. ഈ അംബരീഷൻ്റെ കഥയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയോ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയാണ് ഏകാദശി വ്രതം പോലും നോൽക്കുക എന്നുള്ളതാണ്. വ്രതാദികളെല്ലാം തന്നെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഉപായങ്ങളാണ്. അഭ്യാസേനതു കൗന്ദേയ എന്ന് ഗീതയിൽ പറയുന്ന പോലെ അഭ്യാസം കൊണ്ട് വളരെ നിയന്ത്രണ ബുദ്ധിയോടുകൂടി ജീവിക്കേണ്ട ഒന്നാണ് ഇത്. ഇവിടെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വളരെയധികം തിരക്കുകളും വളരെ കർമ്മഭാരങ്ങളും ഒക്കെ ഉണ്ട്. ദുരിതങ്ങളും സങ്കടങ്ങളും ഒരിക്കലും കൊഴിഞ്ഞു പോകുന്നുമില്ല. വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തന്നെ തച്ചുടച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുമുണ്ട്. വിശ്വാസം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്കിവിടെ ജീവിക്കാമെന്നുള്ള രീതിയിലാണ് പലരുടെയും മനോഭാവം. നോക്കുക, ഇവിടെ ഭക്തി എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപായമാണ്. ലോട്ടറി അടിക്കാനുള്ള ഉപായമല്ല ഭക്തി, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപായമാണ്. മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിച്ചാലാണതിന് ഗുണം എന്നതിനെക്കുറിച്ച് വളരെയധികം വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ പ്രാർത്ഥനയ്ക്കൊരു രീതി വേണം, ഒരു ചിട്ടകൾ വേണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ അംബരീഷനിലൂടെ തന്നെ ഭഗവത് അനുഗ്രഹം എല്ലാ ഭക്തന്മാരിലേക്കും വരുമെന്നുള്ള കാര്യം വെളിപ്പെടുത്തി തരുമ്പോൾ ഈ കഥാസന്ദർഭത്തെ അടർത്തിയെടുത്തുകൊണ്ട് സ്വജീവിതത്തിൽ പകർത്താനായാൽ തീർച്ചയായും ഒരു മാറ്റം നമുക്ക് കൈവരിക്കാനാവും. അംബരീഷന് സാധിച്ചതുപോലെ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടാകണമേ എന്ന് വിചാരം ചെയ്തുകൊണ്ട് ഒരു ഭഗവത് ഭക്തൻ ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവത് ഭക്തിയോടുകൂടി കർമ്മം ആരംഭിച്ചാൽ ഒരു പക്ഷേ തീർച്ചയായും അവൻ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പരിവർത്തനം ചെയ്യുന്നതിൻ്റെ മാർഗമായി മാറും അവൻ്റെ ഭക്തി. അപ്പോൾ ഇവിടെ മനുപുത്രനായിരിക്കുന്ന നാഭകൻ്റെ പുത്രനായിരിക്കുന്ന അംബരീഷൻ്റെ കഥയിലൂടെ ഇത് വ്യക്തമാക്കുമ്പോൾ അടുത്ത് പറയുന്നു പുരാണ ലക്ഷണമായിട്ട് നിരോധം. നിരോധം ദശമസ്കന്ധത്തിലാണ് പറയുന്നത്. നിരോധസ്യ അനുശയനം ആത്മനഹ സഹശക്തിവിഹി. ജീവൻ പരമാത്മാവിൽ ലയം പ്രാപിക്കുന്നതിനെയാണ് നിരോധം എന്ന് പറയുന്നത്. ജീവൻ പരമാത്മാവിൽ ലയം പ്രാപിക്കുന്നതിനെയാണ് എന്ത് പറയുക, നിരോധം എന്ന് പറയുക. നാരദൻ ഭക്തിസൂത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിരോധസ്തു ലോകവേദ വ്യാപാര ന്യാസ. ലോകവ്യാപാരത്തിൻ്റെയും വേദവ്യാപാരത്തിൻ്റെയും ന്യാസമാണ് നിരോധമെന്ന് നാരദൻ ഭക്തിസൂത്രത്തിലും പറയുന്നുണ്ട്. അപ്പം മന്വന്തരം കഴിഞ്ഞു, ഈശാനുകഥ കഴിഞ്ഞു, നിരോധമെന്ന് പറയുന്നത് ജീവനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നതാണ് നിരോധം. അതാണ് ദശമസ്കന്ധം പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിക്കുക അത് നിരോധമാണെങ്കിൽ അപ്പം മുക്തിയോ? അടുത്ത ലക്ഷണം പറയുന്നു മുക്തി എന്നുള്ളത്. മുക്തി ഏകാദശ സ്കന്ധത്തിലാണ് പറയുന്നത്. മുക്തി, മുക്തിയെയും മനസ്സിലാക്കുക, നിരോധത്തെയും മനസ്സിലാക്കുക, അപ്പോഴാണ് പരിപൂർണമായിട്ട് നമുക്ക് എന്താണ് ഈ പുരാണ ലക്ഷണമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശരീരനിമിത്തമായിട്ടുള്ള ദുഃഖങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്.
രോഗങ്ങൾ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ അവഗണനകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പൊരുത്തക്കേടുകൾ, ഇങ്ങനെ പല വിധത്തിൽ ശരീരാഭിമാനം കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാം. ഈ ദുഃഖങ്ങളിൽ നിന്ന് അറുതി വരുത്തുവാൻ ഒറ്റയൊരു മാർഗം ജീവനെ പരമാത്മാവിൽ ലയം പ്രാപിപ്പിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമാകും? വിചാരമാർഗേണ. വിചാരമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരാഭിമാനത്തെ കുറയ്ക്കുക, ഞാൻ ശരീരമാണെന്നുള്ള അഭിമാനത്തെ ത്യജിച്ചുകൊണ്ട് പരമാത്മാവാണ്, ശരീരം നശിച്ചാലും നിലനിൽക്കുന്നത് പരമാത്മാവാണെന്നുള്ളൊരു വിചാരം നമ്മളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ജീവൻ പരമാത്മാവിൽ ലയം പ്രാപിക്കുന്നതാണ്. ആ ലയാവസ്ഥയ്ക്കാണ് ഇവിടെ നിരോധം എന്ന് പറയുന്നത്. എല്ലാവർക്കും സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ പരമാത്മാവിൽ ലയം പ്രാപിക്കുന്ന ഒരു ജീവാത്മാക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മണം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിഞ്ഞ് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.